കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ നിയമബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൊടിയത്തൂരിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ നിയമബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ആശാവർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കാണ് നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് കോടതികൾ കയറി ഇറങ്ങാതെ തന്നെ നിയമസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് പഞ്ചായത്തിൽ തുടങ്ങുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിൽ തന്നെ അതിന് അദാലത്ത് സംവിധാനം ഒരുക്കിക്കൊണ്ട് എന്ത് നിയമസഹായമാണോ നമുക്ക് ആവശ്യമുള്ളത് അത് വളരെ സൗജന്യമായിട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ സ്ത്രീകളും കുട്ടികളുടെ പ്രശ്നങ്ങളാണ് പരിഹരിച്ചു പോരുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി അധ്യക്ഷനായി. നിയമബോധവൽക്കരണ ക്ലാസ്സിന് അഞ്ജന നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ ചേലപ്പുറത്ത്, ടി കെ അബൂബക്കർ, മറിയം കുട്ടിയസൻ, കോമളം തോണിച്ചാൽ, സി ഡി എസ് ചെയർപേഴ്സൺ ആബിദ, ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിസ, വിമൻ ഫെസിലിറ്റേറ്റർ കെ റസീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.